മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കവി, സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന കവി. കുമാരനാശാനെ ദിവ്യകോകിലം എന്ന് വിശേഷിപ്പിച്ചത് ലീലാവതിയാണ്. ഇതുകൂടാതെ ചിന്നസ്വാമി, വിപ്ലവത്തിൻ്റെ കവി, നവോത്ഥാനത്തിൻ്റെ കവി, വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്നീ വിശേഷണങ്ങളും അദ്ദേഹത്തിനുണ്ട്. പുത്തൻകടവത്ത് നാരായണൻ്റെയും കൊച്ചുപെണ്ണ് എന്ന കാളിയമ്മയുടെയും രണ്ടാമത്തെ മകനായി 1873 April 12 തിരുവനന്തപുരത്തെ കായിക്കരയിൽ തൊമ്മൻ വിളാങ്കം കുടുംബത്തിലാണ് കുമാരനാശാന്റെ ജനനം. കുമാരു എന്നായിരുന്നു ബാല്യകാല നാമം. 7 വയസ്സിൽ വിദ്യാഭ്യാസം ആരംഭിച്ചു. പ്രധാനമായും നേടിയത് സംസ്കൃത വിദ്യാഭ്യാസമായിരുന്നു. കുട്ടികളെ നിലത്തെഴുത്ത് പഠിപ്പിക്കുന്നവരെ ആശാന്മാർ എന്ന് വിളിച്ചു പോന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞ് കുമാരനാശാൻ കുറച്ചുകാലം കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠശാല നടത്തിയിരുന്നു. അതോടെ കുമാരു എന്ന പേരിനൊപ്പം ആശാൻ എന്നതും ചേർന്നു. അങ്ങനെ കുമാരനാശാനായി. പിന്നീട് ആ ജോലി ഉപേക്ഷിച്ച് സംസ്കൃത പഠനം തുടർന്നു. കവിതാരചന ആരംഭിച്ച ആശാൻ ആദ്യകാലങ്ങളിൽ ശൃംഗാര ശ്ലോകങ്ങളാണ് രചിച്ചിരുന്നത്. 1891 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന് ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തതോടെ ആശാന്റെ വ്യക്തിജീവിതത്തിലും സാഹിത്യ വിശ്വാസങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലുമെല്ലാം അത് സ്വാധീനം ചെലുത്തി. സംസ്കൃതത്തിൽ ഉപരിപഠനത്തിന് ബാംഗ്ലൂരിലും മദ്രാസിലും കൽക്കത്തയിലുമായി 5 കൊല്ലക്കാലം കഴിച്ചു കൂട്ടിയ ആശാൻ 1900 നാട്ടിലെത്തി. 1902 SNDP യോഗം സ്ഥാപിതമായി. യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി കുമാരനാശാനായിരുന്നു. SNDPയുടെ ആഭിമുഖ്യത്തിൽ വിവേകോദയം മാസിക ആരംഭിച്ചപ്പോൾ ആശാൻ അതിന്റെ പത്രാധിപരായി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രതിഷ്ഠപ്പെട്ട ആദ്യ കവിയും കുമാരനാശാനാണ്. സാമൂഹിക ഉച്ചനീചിത്വങ്ങൾക്കെതിരെ തൂലിക പടവാളാക്കിയ കവിയാണ് കുമാരനാശാൻ. ഉച്ചനീചിത്വങ്ങളില്ലാത്ത ബുദ്ധമതത്തോട് ആശാന് മമതയുണ്ടായിരുന്നു. പല കവിതകളിലും ബുദ്ധമതം കടന്നു വരുന്നുമുണ്ട്. 1907 വീണപൂവെന്ന ചെറുഖണ്ഡകാവ്യം എഴുതി മലയാള കവിതയുടെ തലക്കുറി തന്നെ മാറ്റിവരച്ചു. 41 ശ്ലോകങ്ങൾ മാത്രമുള്ള ഈ കൃതി മിതവാദിയിലാണ് ആദ്യം പ്രതിഷ്ഠപ്പെട്ടത്. 1908 ഭാഷാഭൂഷണിയിൽ ഇത് പുനഃപ്രകാശനം ചെയ്തതോടെയാണ് ആശാൻ അതിപ്രശസ്തനാകുന്നത്. കുട്ടികൾക്ക് വേണ്ടി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് പുഷ്പവാടി. പുഷ്പവാടിയിലെ തള്ളയും കുട്ടിയും എന്ന കവിതയിലെ ഏതാനും വരികൾ. ഈ വള്ളിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. മേക്കുമേലിങ്ങിവ പൊങ്ങി നിന്നിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ വയ്യേണിക്കു പറപ്പാൻ. ആകാത്തതിങ്ങനെ എന്നെ ചുമ്മാ മാൾക്കൊല്ല എന്നോ മലുന്നേ. പിച്ച നടന്നു കളിപ്പൂനി ഈ പിച്ചകമുണ്ടോ നടപ്പൂ. വീണപൂവിന് ശേഷം സിംഹപ്രസവം, നളിനി, ലീല, ബാലരാമായണം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, പ്രരോദനം, ചിന്താവിഷ്ടിയായ സീത, പുഷ്പവാടി, ചണ്ഡാലഭിക്ഷുകി, ശ്രീബുദ്ധചരിതം, ദുരവസ്ഥ, കരുണ എന്നീ കാവ്യകൃതികളും മണിമാല, വനമാല എന്നീ സമാഹാരങ്ങളും രാജയോഗം, മൈത്രേയി, മനശക്തി, ദൈവികമായ പ്രതികാരം, മതപരിവർത്തന രസവാദം എന്നീ ഗന്ധികൃതികളും സാഹിത്യ നിരൂപണപരമായ ഏതാനും പ്രബന്ധങ്ങളും ആശാൻ രചിക്കുകയുണ്ടായി. ആശാന്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായകമായി. ആധുനിക കവിത്രയങ്ങളിലൊരാളുമാണ് കുമാരനാശാൻ. 1922 മദ്രാസ് സർവകലാശാലയിൽ വെച്ച് അന്നത്തെ വെയിൽസ് രാജകുമാരൻ ആശാന് മഹാകവി സ്ഥാനവും പട്ടും വളയും സമ്മാനിച്ചു.
1924 ജനുവരി 16 പല്ലനയാറ്റിൽ വച്ചുണ്ടായ ഒരു ബോട്ടപകടത്തിൽ മലയാളത്തിൻ്റെ സ്നേഹഗായകനായ കുമാരനാശാൻ ഇഹലോഹവാസം വെടിഞ്ഞു. ആശാൻ സ്മാരകം തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിൽ 1958 സ്ഥാപിക്കപ്പെട്ടു. മഹാകവി കുമാരനാശാൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.